കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ ഹൈടെക് ആയിട്ട് വരുന്ന ഒരു സിറ്റിയാണല്ലോ. അപ്പൊ ആ സിറ്റി കൂടിയാണ് ഞങ്ങളിപ്പോ പോകുന്നത്. ഇപ്പൊ ഒരുപാട് ഫ്ളാറ്റ്സ് ഒക്കെയാണ് ഇപ്പൊ ഇടിയിരിക്കുന്നത്. ഒരുപാട് ഫ്ളാറ്റ്സിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ. നല്ല അടിപൊളി റോഡൊക്കെ, റോഡിന്റെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട്. നല്ല തിരക്കാണ് ഇവിടെ. ഇപ്പൊ ഗോശ്രീ ബ്രിഡ്ജിന്റെ വീട്ടിലാണ് ഞങ്ങൾ മോളിൽ കൂടിയാണ് പോകുന്നത്. ഇപ്പൊ ഇത് ഈ ഗോശ്രീ ബ്രിഡ്ജ് പണിഞ്ഞിരിക്കുന്ന അപ്പുറത്തെ ഐലൻഡിലേക്ക് കണക്ട് ചെയ്തിട്ടാണുള്ളത്. ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നത് ആ വഴി കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. വെള്ളാർപ്പാടം ഐലൻഡിലേക്കാണ് ഈ ഗോശ്രീ ബ്രിഡ്ജ് കയറി പോകുന്നത്. ഈയിടെ നല്ല നല്ല ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജാണിത്. താഴെ ഒരുപാട് ക്രൂസർ ഷിപ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ശൈലി കണ്ടോ, ഒരുപാട് ഫ്ളാറ്റ്സ് ഒക്കെ കൺസ്ട്രക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഗോശ്രീ ബ്രിഡ്ജ് കയറി ഇറങ്ങിയതേ ഉള്ളൂ. അത് ഇനി വേറെ ബ്രിഡ്ജും വരുന്നുണ്ട്. ഇതും ഒരു ഗോശ്രീ ബ്രിഡ്ജ് തന്നെയാണ്, പാസാണ്. ഇപ്പൊ ചെറായി ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ചെറിയൊരു വഴിയാണ്, നല്ല തിരക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. രണ്ട് സൈഡിലും കടകളൊക്കെയാണ്, ചെറിയ ചെറിയ കടകളും മീൻ വിൽക്കുന്ന കടകളൊക്കെയാണ്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ടൂ വീലേഴ്സ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത്. ആൾക്കാർ 4 മണിയായപ്പോലും നല്ല തിരക്കുണ്ട്, നല്ല വെയിലും കൂടി ഉണ്ട്. ഇവിടെ ഏ സി ഒക്കെ ഇട്ടാണ്ടാവണം പോകുന്നത്. നല്ല രീതിയിൽ വേർത്തിട്ടുണ്ട്. ചെറായി ബീച്ചിലേക്ക് പോകുന്ന ഞങ്ങളിപ്പോ ചെറായി ബീച്ചിലോട്ട് പോകുന്ന വഴിയിലാണ്. ഇതിപ്പോ ഇടവനാക്കാട് ജംഗ്ഷൻ ആണ്. വൈപ്പിംഗ് കയറിയായിരിക്കും ഞങ്ങൾ ചെറായി ബീച്ചിലേക്ക് പോകുന്നത്. ഇവിടെ ഉണ്ട്, നല്ല തിന്നായിട്ടൊരു റോഡാണ്, ഭയങ്കര നാരായിട്ടൊരു റോഡാണ്. മാത്രമല്ല ഭയങ്കര തിരക്കുമാണ് ഈ റോഡിൽ. അതാണ് വേറെ തിന്നായിട്ടുള്ള റോഡില്, നാരോയായിട്ടുള്ള റോഡിൽ ഭയങ്കര തിരക്കാണ്. ഇവിടെ 4 മണിയായപ്പോലും ഇപ്പം 4 മണിയായി 5 മണിയാവാറായി. എന്നാലും ഇവിടെ ഭയങ്കര തിരക്കാണ്. ചെറായി ബീച്ചിലേക്കുള്ള തിരക്കായിരിക്കും ഈ കാണുന്നത്. ഏതാണ്ട് ചെറായി ബീച്ചിന്റെ അടുത്ത ആവാറായി. കണ്ടോ, നല്ല അടിപൊളി ഏരിയ ആണ്. ചീനവലയൊക്കെ ഉണ്ട് ഇവിടെ. ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചൂണ്ടക്കാര് കൊട്ട വള്ളം. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പെഡിൽ ചെയ്ത് പോകുന്ന ബോട്ടിംഗ്. ചെറായി ബീച്ചിലൊരു പാർട്ട് ആണ്. ഏ, അപ്പൊ ഞങ്ങള് ചെറായി ബീച്ചിലെത്തി കേട്ടോ. അയ്യോ എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല. ഭയങ്കര തിരക്കാണ് ഇവിടെ. പാർക്കിംഗ് കിട്ടാവുന്ന ഒരു രക്ഷയില്ല. ഞങ്ങളെ പേയും പാർക്കിംഗ് ഉള്ളു ഇവിടെ. ഒരുപാട് തപ്പി പിടിച്ചാണ് വന്നത്. അവസാനം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്ക്. ഇതുണ്ട് അവധി ദിവസം ആയതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ചെറായി ബീച്ചിൽ വരുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നില്ല. ഭയങ്കര തിരക്കാണ്, താഴോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. ഏതായാലും നല്ല, ഇപ്പൊ സമയം 5 മണിയായി. നല്ല രീതിയിൽ നല്ല സൺസെറ്റ് ഇങ്ങനെ സമയമാണ്. ഇപ്പൊ നമുക്ക് അത് കയറി നോക്കാം. ബീച്ച് കാണണ്ട, ബീച്ചിലേക്ക് പോവാ. ഏ, അപ്പൊ സൺസെറ്റിന്റെ ടൈമൊക്കെ ആയെന്ന് തോന്നുന്നു. സൺസെറ്റ് ആവാറായി. ഇപ്പൊ ഞങ്ങൾക്ക് ബീച്ചിലേക്ക് പോവാം. ചെരുപ്പൊക്കെ ഊരിയിട്ടുണ്ട്. നല്ല അടിപൊളി തിരക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ചെരുപ്പൊക്കെ ഊരിയിട്ട് വെള്ളത്തിലേക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പോവാ. ഇവിടെ മിക്കവരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ചിലരൊക്കെ നീന്താൻ ഇറങ്ങിയിട്ടുണ്ട്.
ലുക്കിന്റെ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാം. അടുത്ത തിരമാല വരുന്നതേ വെള്ളത്തില് ബീച്ച് വന്നിട്ട് കാലനക്കാതെ പോകുന്ന ശരിയല്ലോ. ഞങ്ങൾ ഏതായാലും മുങ്ങാൻ പോകുന്നൊന്നുമില്ല, ഞങ്ങൾ കാലനുസരിച്ച് വരാം. വലിയ തിരുമാല കൂടി നടക്കാൻ പോവുക, അടിപൊളിയായിരിക്കും. നോക്ക എന്റെ മോനെ, അവിടത്തെ തിരക്കുണ്ട്, എന്നാ തിരക്കാന്നുണ്ടോ? ശരിക്കും തിരമാലയിൽ കൂടി നടക്കുവല്ല, തീറ്റു തന്നെ തീറ്റി. പിന്നെ അങ്ങേ അച്ഛൻ വരെ നടന്നു നോക്കാം. നടക്കാനൊട്ടും പറ്റത്തില്ല, ഒഴുകി പോവാ. അങ്ങേയറ്റത്ത് ഒഴുകി വെള്ളം കൊണ്ട് പോവാ. ഏതാണ്ട് സൺസെറ്റിന്റെ വീട് ഞങ്ങൾ ചെയ്യണമായിരിക്കും ഇപ്പൊ തന്നെ. അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അടിച്ചു വിളിക്കാൻ പോവുകയാണ്. നല്ല തിരയാട്ടോ. സൂര്യൻ അസ്തമിക്കാറായി, ഇപ്പൊ ഏതാണ്ട് 6 മണിയായി. സൂര്യൻ കടലിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുക, അറബിക്കടലിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുക. ഏ സൂര്യന്റെ പകുതി അല്ല, കംപ്ലീറ്റ് മുങ്ങാറായിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് മുങ്ങി വരത്തില്ല.
മുങ്ങുന്നു അറബിക്കടലിലോട്ട് മുങ്ങുന്നു. ഭാഗമാണ് കാണുന്നത്, കണ്ടോ? മുങ്ങുന്നു, തീർത്ത് മുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആയിട്ടില്ല, ആയിട്ടില്ല, തീർന്നില്ല, തീർന്നില്ല. അതുണ്ടോ? മുങ്ങുന്നതാണ്ടോ? മുങ്ങുന്നതാണ്ടോ? മുങ്ങി 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 പോകുന്നതാണ്ടോ? കണ്ടോ, ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് നല്ലൊരു ശതമാനം മുങ്ങിയിരിക്കുകയാണ്. ചെറിയൊരു രേഖ മാത്രമേ അവിടെ കാണുന്നുള്ളൂ. അവിടെ കാണുന്നതാണ് ചെറായി ബീച്ചിൽ നിന്നുള്ള സൺസെറ്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറായി ബീച്ചിൽ നിന്നുള്ള വളരെ സുന്ദരമായൊരു സൺസെറ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, അവനത പോയി കഴിഞ്ഞിരിക്കുന്നു. ഏയ്, ഇപ്പൊ കടലിന് കയറി വെള്ളം വന്ന വെള്ളമാണ് കേട്ടോ. എന്തോ നോക്കാം, നല്ല അവര് പറയുന്ന നല്ല ഫ്രഷ് പെടക്ക് നൈലിയാണ്. ഏയ്, ഇപ്പൊ നല്ല ഫ്രഷ് അയില കേട്ടോ വന്നിരിക്കുന്നത്. നല്ല സൂപ്പർ അയിലയാണ്. ആൾക്കാർ തിരക്ക് കൂടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് അയില മേടിയായിട്ട് ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. ഇപ്പൊ ഫ്രഷ് ആയിട്ട് ആൾക്കാർ ഇപ്പൊ പിടിച്ചോണ്ട് വന്ന് കേറിയതേ ഉള്ളു. ഞങ്ങൾ ലൈവായിട്ട് കണ്ടതാ. എന്താ സൂപ്പർ അയില, ഇപ്പഴും പെട തീർന്നിട്ടില്ല. ലേലമൊക്കെ വിളിക്കാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾ ഏതായാലും മേടിക്കുന്നതല്ലേ. ഫ്രഷ് ആയി ലേലം മേടിക്കുന്നത്, പിന്നെ മീൻ വന്ന് പിടി വള്ളം കയറി വന്ന് നല്ല ഫ്രഷ് ആയിട്ട് മീൻ പിടിച്ചൊക്കെ കാണുന്ന രസമുണ്ട് എന്ന് ഇന്ന കേട്ടോ. ഇപ്പൊ ഞങ്ങള് നല്ല രീതിയിൽ നേച്ചറൊക്കെ ആസ്വദിച്ചു. അപ്പൊ നേച്ചർ ഞങ്ങൾക്ക് ഒരു നല്ല ഗിഫ്റ്റാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത്, ഞങ്ങൾ ഈ നേച്ചറിൽ ഞങ്ങൾ മാക്സിമം പൊല്യൂട്ട് ചെയ്യുവാണ്. ഇതുണ്ടോ, അപ്പൊ ആൾക്കാരെല്ലാം മറ്റേ വന്നിട്ട് വന്ന ടൂറിസ്റ്റ് ഒക്കെ വന്നിട്ട് ഇവിടെ കുപ്പിയും വേസ്റ്റും ഒക്കെയാണ് എറിഞ്ഞു പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നേച്ചർ നമുക്ക് തന്നെ ഗിഫ്റ്റ് ഞങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഞങ്ങൾ ഒരിക്കലും പൊല്യൂട്ട് ചെയ്യാനും മിസ്യൂസ് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ഞങ്ങൾ മാക്സിമം ഇങ്ങനെ പൊല്യൂട്ട് ചെയ്യാതെ നേച്ചർ ഞങ്ങൾ ക്ലീൻ ആയിട്ട് തന്നെ സൂക്ഷിക്കണം. ശ്രദ്ധിക്കേണ്ടതാണ്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്ലാസ്റ്റിക് നല്ല രീതിയിൽ ഇപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു രീതിയിൽ മീൻസ് ബാഡ് ആയിട്ടുള്ള ഫോർച്യൂണാണ് നമ്മുടെ ഈ എൻവയോൺമെൻറ്റിൻ്റെ പ്ലാസ്റ്റിക് തരുന്നത്. അപ്പം നമ്മൾ മാക്സിമം പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും യൂസ് ചെയ്യണം, എക്കോ ഫ്രണ്ട്ലി ആവണം. ഒരിക്കലും ഞങ്ങളിങ്ങനെ പൊല്യൂട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, സണ്ണ് മുങ്ങി തീർന്നിട്ടൊരു സൺസെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഏതായാലും കടലിന്റെ കയറുകയാണ്. എന്താ വെച്ചാൽ തിര ഭയങ്കര പവർഫുൾ ആയിട്ട് കയറുന്നുണ്ട്. ഇരുട്ടാറായതുകൊണ്ടാണ് ഭയങ്കര പവർഫുൾ ആണ്. ഇവിടെ കോസ്റ്റ് ഗാർഡ്സ് ഒക്കെ പറയുന്നുണ്ട് അലേർട്ട് ആയി, നിങ്ങൾ എല്ലാരും കയറിക്കോളാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചെറായി ബീച്ചിലുള്ള കാഴ്ചകൾ ഇതാണ് അവസാനിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളെ ചെറായി ബീച്ചിൽ ഇരുന്നത് കിട്ടിയത്. നമുക്ക് നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾ സൺസെറ്റ് എല്ലാവരും കണ്ടല്ലോ, നല്ല വെള്ളത്തിലേക്ക് മുങ്ങുന്ന ഒരു സീൻ, അത് അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്ക് അനുഭവപ്പെടാനുണ്ടായിരുന്നു. എല്ലാവരും സ്ട്രെസ് റിലീസ് ചെയ്തിട്ട്, ആക്ച്വലി കൊച്ചി എന്ന് പറഞ്ഞൊരു സ്ട്രെസ്ഫുൾ സിറ്റി ആണല്ലോ, എല്ലാവർക്കും പണിയൊക്കെ ആണല്ലോ. അപ്പോൾ ആ സ്ഥലത്ത് തന്നെ, ആ സിറ്റി തന്നെ സ്ട്രെസ് റിലീസ് ചെയ്യാനുള്ള ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. ഒരു നേച്ചർ സ്റ്റെപ്പ് അല്ലേ, ഒരു ബീച്ചൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ഇപ്പോഴത്തെ എല്ലാ ആൾക്കാരും ഇവിടെ വരുന്നുണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. യു ഗാട്ട് കം ഹിയർ, കൊച്ചി വരുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെറായി ബീച്ചിൽ വരണം. ഞാനും ആദ്യമായിട്ടാണ് ചെറായി ബീച്ചിൽ വരുന്നത്, എല്ലാവരും പറഞ്ഞു കേട്ടേ ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് മുങ്ങല്ലേന്നൊക്കെ പ്ലാൻ ചെയ്തിച്ച് ഞങ്ങളിപ്പോൾ മൊത്തം കാല് മാത്രം നനഞ്ഞിച്ച് കയറാമെന്ന് പറഞ്ഞു. ഇപ്പം കംപ്ലീറ്റ് മുങ്ങി കുളിച്ചായിരുന്നു വെളിച്ചിരുന്നത്. അപ്പം സോ ബൈ. അപ്പം പോലീസുകാരൊക്കെ സെക്യൂരിറ്റിയുടെ ഇഷ്യൂസൊക്കെ വരാത്തായിട്ട് പോലീസുകാരെല്ലാവരും എല്ലാവരും പോകാൻ പറഞ്ഞു. എന്താ വെച്ചാൽ കടലിങ്ങനെ കയറി വരുമോ, തിര ഭയങ്കര പവർഫുൾ തിരയായതുകൊണ്ടൊക്കെ പോലീസുകാരൊക്കെ എല്ലാവരും പോകാൻ പറയുന്നു. നല്ല പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വരുമ്പോൾ സേഫ്റ്റി പ്രത്യേകിച്ച് നോക്കണം. നല്ല അടിപൊളി സ്ഥലമാണ്, എൻജോയ്. അപ്പോൾ ദിസ് ഇസ് സ്റ്റോർ സൈനിങ് ഓഫ്. ബൈ. അതിന് മുമ്പ് നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിലുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സോ ബൈ.